ഏവർക്കും എയിം സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വേദിക് ഏജ് അല്ലെങ്കിൽ വേദ കാലഘട്ടത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കാം, വേദകാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണ് അല്ലേ. മനസ്സിലാക്കാം, ബി സി 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് വേദിക് ഏജ് അല്ലെങ്കിൽ വേദ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അല്ലേ. ആ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി സി 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തെ വേദകാലഘട്ടം എന്നറിയപ്പെടുന്നുണ്ട്. ഇത് ശരിക്കും ആര്യയുഗം എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. അതായത് ആര്യയുഗമായിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആര്യയുഗം എന്ന് പറയുന്നത്? ആര്യന്മാരുടെ ഇൻവേഷൻ അല്ലേ, ആര്യന്മാരുടെ കടന്നു കയറ്റം നമ്മൾക്ക് ഈ ഏജിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആര്യയുഗം എന്നറിയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ശരിക്കും ഒരു ഇരുമ്പ് യുഗ സംസ്കാരമാണെന്ന് പറയാൻ പറ്റും അല്ലേ. ഒരു ഇരുമ്പ് യുഗ സംസ്കാരമാണ്, ഒരു അയൺ ഏജിലേക്കുള്ള ഒരു വരവാണ്, ഒരു കൾച്ചറാണ്, അയൺ ഏജ് കൾച്ചറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതും വേദിക് സിവിലൈസേഷൻ തന്നെയാണ് അല്ലേ. ഇതിൽ കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലേ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ, ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു അധപതനത്തോടു കൂടിയാണ് ശരിക്കും വേദകാലഘട്ടത്തിന്റെ ഒരു വരവ് എന്ന് പറയുന്നത് അല്ലേ. വേദകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹാരപ്പയുടെ ഡിക്ലൈനോടുകൂടി, ഹാരപ്പയുടെ അധപതനത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന വേദകാലഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട്, ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടു, രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഋഗ്വേദ കാലഘട്ടം അല്ലെ, ഒന്ന് ഋഗ്വേദ കാലഘട്ടം. നെക്സ്റ്റ് വൺ ലേറ്റർ വേദിക് പീരീഡ് അല്ലെ, അതായത് പിൽക്കാല വേദകാലഘട്ടം എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഋഗ്വേദ കാലഘട്ടം എന്നും സെക്കൻഡ് വൺ ലേറ്റർ വേദിക് പീരീഡ് അല്ലെങ്കിൽ എന്താണ് പിൽക്കാല വേദകാലഘട്ടം എന്നും രണ്ടായി ഡിവൈഡ് ചെയ്യാം. ആ ഒരു പീരീഡൈസേഷൻ എന്ന് മുതൽ എന്ന് വരെ മനസ്സിലാക്കുക. ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടമാണ് അല്ലെ. ബി സി 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തെ ഋഗ്വേദ കാലഘട്ടം എന്നും ലേറ്റർ വേദിക് പീരീഡ് അല്ലെങ്കിൽ പിൽക്കാല വേദകാലഘട്ടം എന്ന് പറയുന്നത് 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടവുമാണ് അല്ലെ. 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല വേദകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ മനസ്സിലാക്കാം, നമ്മൾ പറഞ്ഞിരുന്നു ആര്യന്മാരുടെ വരവോടുകൂടിയാണ് വേദകാലഘട്ടത്തിന്റെ ഒരു വരവെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും ആര്യന്മാരെ ഏതെല്ലാം പേരുകളിൽ അറിയപ്പെട്ടിരുന്നു അല്ലെ. അതായത് അവരെ ഹൈബോൺ അല്ലെങ്കിൽ എന്താണ്, അവരൊരു ഉന്നത കുലീനൻ എന്ന പേരിൽ അറിയപ്പെട്ടു അല്ലെ. ഉന്നതൻ അല്ലെങ്കിൽ കുലീനൻ എന്ന പേരിലും, അതുപോലെ അവർ പ്രധാനമായിട്ടാണ് വിദേശികളായിരുന്നു അല്ലെ. വൈദേശികരായതുകൊണ്ട് തന്നെ അവരെ ഫോറിനേഴ്സ് ആയതുകൊണ്ട് അവരെന്താണ് വിദേശികൾ എന്നും കൺസിഡർ ചെയ്തു. ആ പല രീതികളിൽ അവർ അറിയപ്പെടുന്നുണ്ട്, ആര്യൻസിനെ പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഉന്നതൻ എന്നും കുലീനൻ എന്നും അല്ലെ, ഹൈ ബോൺ ആയിട്ടുള്ളവരാണെന്ന് അറിയപ്പെടുന്നുണ്ട്. അവര് വിദേശികളാണ്, ഇന്ത്യയിലുള്ളവരല്ല എന്നൊക്കെ ആര്യൻസിനെ അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഇനി മനസ്സിലാക്കേണ്ടത് ഇവരുമായി ബന്ധപ്പെട്ട ഇൻസ്ക്രിപ്ഷനുകൾ ഏതൊക്കെയാണ് അല്ലെ. അവരുമായി ബന്ധപ്പെട്ട ശാസനങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കസൈറ്റ് ഇൻസ്ക്രിപ്ഷൻ അല്ലേ, ആദ്യത്തെ കസൈറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇത് പ്രധാനമായിട്ടും ഇറാഖിൽ നിന്നാണ്, 16-ാം നൂറ്റാണ്ടിലാണ് ഇതിൽ പരാമർശമുള്ളത്. ഓക്കെ, അപ്പൊ കസൈറ്റ് ഇൻസ്ക്രിപ്ഷൻ ഇറാനിൽ നിന്ന് 16-ാം നൂറ്റാണ്ട് അല്ലേ, അതായത് 16th century BC ഇത് എന്ത് ചെയ്യുന്നത്, ഇൻസ്ക്രിപ്ഷൻ ഉണ്ടാകുന്നത് അല്ലെ. സെക്കൻഡ് ഇൻസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കുക, അതായത് മിത്താനി ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് മിത്താനി ഇൻസ്ക്രിപ്ഷൻ, ഇത് സിറിയയിലുള്ളതാണ്. ദാറ്റ് ഇസ് ദ 14th century. ഓക്കെ, ഇത് സിറിയയിലുള്ള 14-ാം നൂറ്റാണ്ടിലുള്ള ഒരു ശാസനമാണ്. ദാറ്റ് ഇസ് മിത്താനി ഇൻസ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്നത്. പ്രധാനമായും രണ്ട് ശാസനങ്ങൾ, രണ്ട് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് കസൈറ്റ് ഇൻസ്ക്രിപ്ഷൻ, സെക്കൻഡ് വൺ ഇസ് മിത്താനി ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ആര്യന്മാര് എത്തിച്ചേരുന്നത് ആദ്യമായിട്ട് എവിടെയാണ്, പഞ്ചാബ് പ്രദേശങ്ങളിലാണ് അല്ലെ.
പഞ്ചാബിലാണ് ആദ്യമായിട്ട് ആര്യന്മാർ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സപ്തസിന്ധു റീജ്യൻ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. പഞ്ചാബിലാണെങ്കിലും അവർ എത്തിച്ചേർന്ന അവിടെയാണ് സപ്തസിന്ധു റീജ്യനിൽ എത്തിച്ചേർന്നു പറഞ്ഞു അല്ലേ. അപ്പൊ പ്രധാനമായും സപ്ത സൈന്ധവ ദേശം എന്ന് ആ പറയുന്ന ഇതിനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. പഞ്ചാബിന് പ്രധാനമായിട്ടും എന്തറിയപ്പെടുന്നുണ്ട്, സപ്ത സൈന്ധവ ദേശം എന്നറിയപ്പെടുന്നു അല്ലേ. എന്തുകൊണ്ടാണ് സപ്ത സൈന്ധവ ദേശം എന്നറിയപ്പെടുന്നത്, അതായത് പ്രധാനമായിട്ടും 7 നദികൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു അല്ലെ. അപ്പൊ 7 നദികൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അവയെ നമ്മൾ സപ്ത സൈന്ധവ ദേശം എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ. 7 നദികളുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന ആര്യന്മാരുടെ ആദ്യ വരവ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗംഗാതീരത്തിലായിരുന്നു അല്ലെ. ഗംഗാതീരത്തിലായിരുന്നു ഈ പറയുന്ന ആര്യന്മാരുൾപ്പെട്ട ഈ പ്രദേശത്തെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതാണ് ആര്യാവർത്തം എന്നറിയപ്പെടുന്നു അല്ലെ. ആര്യന്മാരെല്ലാം ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ എന്തറിയപ്പെടുന്നുണ്ട്, ആര്യാവർത്തം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കണം എങ്ങനെയാണ് എന്താണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. അതായത് BC 1500 മുതൽ 600 വരെയാണ് നമ്മൾ പറഞ്ഞു ആര്യകാലഘട്ടം എന്നോ അല്ലെങ്കിൽ ഇരുമ്പ് യുഗ സംസ്കാരം എന്നോ അറിയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ഹാരപ്പയുടെ അധപതനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈ പറയുന്ന കാലഘട്ടത്തെ രണ്ടായി വിഭജിക്കുന്നുണ്ട്. ഒന്ന് ഋഗ്വേദ കാലഘട്ടം എന്നും അതുപോലെ തന്നെ പിൽക്കാല വേദകാലഘട്ടം എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ പീരിയഡൈസേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ പറയുന്നത് ആരാണ് ആര്യന്മാരെന്ന് പറയുന്നത്, ആര്യന്മാരൊരു ഉന്നതന്മാരാണ്, കുലീനന്മാരാണ്, വൈദേശികരാണ്, വിദേശികൾ ഫോറിനേഴ്സ് ആണ് എന്നൊക്കെ പരാമർശമുണ്ട്. നെക്സ്റ്റ് വൺ ഇവരെ കുറിച്ചുള്ള രണ്ട് ഇൻസ്ക്രിപ്ഷനുകളാണ്, ഒന്ന് കസൈറ്റ് ഇൻസ്ക്രിപ്ഷൻ, സെക്കൻഡ് വൺ ഇസ് മിത്താനി ഇൻസ്ക്രിപ്ഷൻ മുതലായവയാണ്. ഇന്ത്യയിൽ ആര്യൻസ് എത്തുന്ന എവിടെയാണ് പ്രധാനമായിട്ടും, ദറ്റ് ഇസ് പഞ്ചാബിലായിരുന്നു എത്തിയത്. ആ പ്രദേശത്തെ നമുക്ക് എന്തറിയപ്പെടുന്നുണ്ട്, സപ്ത സൈന്ധവ ദേശം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 7 നദികൾ ആ ഭാഗത്തിലൂടെ ഒഴുകി എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഗംഗാതീരത്താണ് ആദ്യമായിട്ട് എത്തുന്നത്. ആ പറയുന്ന ആര്യന്മാർ താമസിച്ചിരുന്ന ഏരിയ എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആര്യാവർത്തം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ആര്യാവർത്തം എന്ന് അറിയപ്പെടുന്നു. അപ്പോ ആര്യൻസിൻ്റെ ഒറിജിനെ കുറിച്ച്, അവരുടെ ഉദ്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ചരിത്രകാരന്മാരും പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പറയുന്നത്, ഒന്നാമത്തേത് മധ്യ ഏഷ്യയിൽ നിന്നാണ് ആര്യൻസ് വന്നിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് ആര്യൻസ് വന്നിട്ടുള്ളതെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാക്സ് മുള്ളർ അല്ലെ. മാക്സ് മുള്ളറിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് കൊണ്ട്, അഭിപ്രായം അനുസരിച്ച് കൊണ്ട് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, മധ്യ ഏഷ്യയിൽ നിന്നാണ് ആര്യൻസിൻ്റെ വരവ് എന്നഭിപ്രായപ്പെടുന്നു. അതേസമയം ശ്രദ്ധിക്കുക, രണ്ടാമതായിട്ട് പറയുന്നത് ബാലഗംഗാധര തിലക്. ഓക്കെ, ബാലഗംഗാധര തിലകിൻ്റെ അഭിപ്രായം മനസ്സിലാക്കുക, ആർട്ടിക്കിൽ നിന്നാണ് വന്നത് അല്ലേ. ആർട്ടിക്കാണ് ആര്യൻസിൻ്റെ ഒറിജിനൽ പ്ലേസ് എന്നാണ് ആര് പറയുന്നത്, ബാലഗംഗാധര തിലക് പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം എന്താണ്, സൈബീരിയയാണെന്ന് പറയാം അല്ലെ, സൈബീരിയയാണെന്ന് പറയാം. അപ്പോൾ ബാലഗംഗാധര തിലകിൻ്റെ അഭിപ്രായം ആർട്ടിക്കിൽ നിന്നാണ് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ എന്ന് പറയുന്നതിലും തെറ്റില്ല. അതേസമയം ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണിത് പരാമർശിച്ചത്, ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് അല്ലേ, ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് എന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട്. ആർട്ടിക്കാണ് ആര്യൻസിൻ്റെ യഥാർത്ഥ ഉദ്ഭവ സ്ഥാനം, അല്ലെങ്കിൽ ഒറിജിൻ അവിടെ നിന്നാണെന്ന് പരാമർശിക്കുന്നു. അതേസമയം അടുത്ത് ശ്രദ്ധിക്കുക, അവിടെ നിന്നൊന്നും അല്ല, ഇത് ടിബറ്റിൽ നിന്നാണ് അല്ലെ, ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. ദയാനന്ദ സരസ്വതിയുടെ അഭിപ്രായമാണ് ടിബറ്റിൽ നിന്നാണെന്ന് പരാമർശിക്കപ്പെടുന്നു. എന്നാൽ അതൊന്നുമല്ല, ഇതൊരു സപ്തസിന്ധു റീജിയണിൽ തന്നെയാണ് ഇവരുടെ ഉറവിടം അല്ലെ. സപ്തസിന്ധു റീജിയണിൽ തന്നെയാണ്, സപ്ത സൈന്ധവ പ്രദേശത്ത് തന്നെയാണ് ആര്യൻസിന്റെ ഉദ്ഭവം എന്ന് പരാമർശിക്കപ്പെടുന്നത് AC ദാസ് ആണ് അല്ലെ. അങ്ങനെ 4 അഭിപ്രായങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, മാക്സ് മുള്ളർ പരാമർശിക്കുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ്. ബാലഗംഗാധര തിലകാണെങ്കിൽ പരാമർശിക്കുന്നത് ആർട്ടിക്കിൽ നിന്നല്ലെങ്കിൽ എന്ത് പറയാം, സൈബീരിയയിൽ നിന്നാണ്. അതേസമയം അത് ഏത് പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നുണ്ട്, ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നു. ദയാനന്ദ സരസ്വതിയുടെ പരാമർശം എന്താണ്, ടിബറ്റിൽ നിന്നാണ്. AC ദാസ് ആണെങ്കിൽ അത് സപ്തസിന്ധു റീജിയണിൽ നിന്നാണെന്ന് പരാമർശിക്കപ്പെടുന്നു.
അല്ലെ? അതേസമയം ശ്രദ്ധിക്കുക, ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് സംസ്കൃതം, അല്ലെങ്കിൽ സംസ്കൃതമാണ് ആര്യന്മാർ ഉപയോഗിച്ചിരുന്ന ഭാഷ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഏത് ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് സംസ്കൃതം എന്ന് പറയുന്നത്? സംസ്കൃതം ഉൾപ്പെടുന്ന കുടുംബം ഇൻഡോ ആര്യൻ ഫാമിലി അല്ലേ. ഇൻഡോ ആര്യൻ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരു ഭാഷയാണ് ഏത്? സംസ്കൃതം എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ് വേദകാലഘട്ടത്തെക്കുറിച്ച്. നമുക്ക് അറിയാം വേദകാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ. അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വിത്ത് എന്ന വാക്കിൽ നിന്നാണ് വേദം അല്ലേ. വിത്ത് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വേദം എന്നത് ഉത്ഭവിച്ചു വരുന്നത്. മനസ്സിലാക്കുക, വിത്ത് മീൻസ് എന്താണ്? ദാറ്റ് ഇസ് അറിവ് അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നു അല്ലേ. അറിവ് എന്നതാണ് വിത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ. അപ്പം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വേദങ്ങളുണ്ട് അല്ലേ. വേദങ്ങൾ എത്ര ഉണ്ട്? വേദങ്ങൾ നാല് തരത്തിലുണ്ട് അല്ലേ. വേദങ്ങൾ എന്ന് പറയുന്നത് നാലെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് വേദങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് ഋഗ്വേദം അല്ലേ, ഒന്ന് ഋഗ്വേദം, രണ്ട് യജുർവേദം, അഥർവവേദം ആൻഡ് സാമവേദം അല്ലേ. നാല് വേദങ്ങൾ അടങ്ങുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നാലും വേദാംഗങ്ങൾ ആറുമാണ് അല്ലേ. വേദങ്ങൾ നാലും വേദാംഗങ്ങൾ ആറെണ്ണവുമാണ് അല്ലേ. അപ്പം നമ്മൾ ഏതൊക്കെയാണ് അത് എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, വേദാംഗങ്ങൾ ആറെണ്ണമാണെന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കണം. ഇനി ഋഗ്വേദത്തെക്കുറിച്ച് നോക്കാം. എന്താണ് ഋഗ്വേദത്തിൽ പ്രധാനമായും പരാമർശിക്കുന്നത്? റിച്വൽസ് അല്ലേ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് മന്ത്രങ്ങളെക്കുറിച്ച് പരാമർശം ഋഗ്വേദത്തിലുണ്ട്. അതുപോലെ തന്നെ ഋഗ്വേദം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അഗ്നിമീളേ പുരോഹിതം എന്ന മംഗള ശ്ലോകത്തോടുകൂടിയാണ് ഋഗ്വേദത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അഗ്നിമീളേ പുരോഹിതം എന്ന വാക്കോടുകൂടി, എന്ന മംഗള ശ്ലോകത്തോടുകൂടിയാണ് ഋഗ്വേദത്തിൻ്റെ ആരംഭം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ലോകത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി അല്ലേ. അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സാഹിത്യകൃതിയാണ്, ഒരു ലിറ്ററേച്ചർ വർക്കാണ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മളുടെ ഋഗ്വേദം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഏറ്റവും പഴയ കൃതി അല്ലേ, ഏറ്റവും പഴയ കൃതിയാണ് ഋഗ്വേദം എന്നറിയപ്പെടുന്നത്. അതുമാത്രമല്ല, ഋഗ്വേദത്തെ ഒന്നാം വേദം എന്നറിയപ്പെടുന്നു അല്ലേ. ഒന്നാം വേദം എന്ന് മാത്രമല്ല, ആദിവേദം എന്നും പ്രഥമ വേദം എന്നും അറിയപ്പെടുന്നു അല്ലേ. ഋഗ്വേദത്തെ ഒന്നാം വേദം, ആദിവേദം, പ്രഥമ വേദം എന്നൊക്കെ ആരെ അറിയപ്പെടുന്നുണ്ട്? ഋഗ്വേദത്തെ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് എത്ര സൂക്തങ്ങൾ അടങ്ങുന്നുണ്ട്? 1028 സൂക്തങ്ങൾ അടങ്ങുന്നതാണ് ഋഗ്വേദം എന്ന് പറഞ്ഞത് അല്ലേ. ഋഗ്വേദത്തിൽ 1028 സൂക്തങ്ങൾ അടങ്ങുന്നുണ്ട്. അതുപോലെ എത്ര മണ്ഡലങ്ങളുണ്ട്? 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിൽ അടങ്ങിയത് അല്ലേ. 10 മണ്ഡലങ്ങളും 1028 സൂക്തങ്ങളും അടങ്ങുന്നതാണ് ഋഗ്വേദം എന്നറിയപ്പെടുന്നത്. അതിനകത്ത് പരാമർശിക്കുന്ന മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് നോക്കാം. അതായത് മൂന്നാമത്തത് അല്ലേ, മൂന്നാമത്തെ എന്താണ്? ഗായത്രി മന്ത്രം അല്ലേ. ഗായത്രി മന്ത്രമാണ് മൂന്നാമത്തത്. എന്താണ് പരാമർശിക്കുന്നത്? ഗായത്രി ദേവിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദാറ്റ് ഇസ് മണ്ഡലമാണ് എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി? സാവിത്രി ദേവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് എന്ത് മൂന്നാമത്തെ മണ്ഡലത്തിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഏഴാമത്തെ മണ്ഡലത്തിൽ പരാമർശിക്കുന്നത് ദശരഞ്ജന യുദ്ധത്തെക്കുറിച്ചാണ് അല്ലേ. ഏഴാമത്തതിൽ പരാമർശിക്കുന്നത് ദശരഞ്ജന യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. എങ്കിൽ ഒൻപതാമത്തതിൽ എന്താണ്? സോമദേവനെ കുറിച്ച് അല്ലേ, സോമദേവനെ കുറിച്ചാണ്. പ്ലാന്റ് അല്ലേ, പ്ലാന്റിന്റെ ദേവനാണ് എന്ന് പറഞ്ഞ് സോമദേവൻ. അപ്പൊ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ഏത്? ദാറ്റ് ഇസ് ഒൻപതാമത്തേത്. എങ്കിൽ പത്താമത്തെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുരുഷ സൂക്തത്തെ കുറിച്ച് പരാമർശിക്കുന്നു അല്ലേ. പത്തിൽ പരാമർശം എന്താണ്? പുരുഷ സൂക്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്താണ് പുരുഷ സൂക്തത്തിൻ്റെ ഏറ്റവും പറഞ്ഞ പ്രധാനപ്പെട്ടം? അതിനകത്താണ് കാസ്റ്റ്, ജാതി എന്നതിനെക്കുറിച്ചും ഓഷൻ സമുദ്രത്തെക്കുറിച്ചും പരാമർശിക്കുന്നു അല്ലേ. ഇപ്പൊ ജാതി എന്നത് ആദ്യമായിട്ട് പരാമർശമുള്ള ഒരു മണ്ഡലം എന്ന് ചോദിച്ചാൽ അത് പത്താമത്തെ മണ്ഡലമായ പുരുഷ സൂക്തമാണ്
അല്ലെ? അതിനകത്താണ് എന്ത് പരാമർശിക്കുന്നത്? ജാതിയെ കുറിച്ച്, കാസ്റ്റിനെ കുറിച്ച് പരാമർശം ഉള്ളത് അല്ലെ? അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, സമുദ്രത്തെ കുറിച്ച് പരാമർശമുള്ളതും ഏതിനകത്ത് തന്നെയാണ്? അതും നമ്മളുടെ പുരുഷ സൂക്തത്തിനകത്ത് തന്നെയാണ് അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇതിനകത്ത് ഓം എന്ന വാക്ക് എത്ര തവണ പരാമർശിച്ചു അല്ലെ? എത്ര സൂക്തങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 1028 സൂക്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, 1028 തവണയാണ് ഓം എന്ന വാക്ക് പരാമർശമുള്ളത്. ഇതിനകത്ത് ഋഗ്വേദത്തിൽ പരാമർശമുള്ളത്. എങ്കിൽ മനസ്സിലാക്കുക, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ അല്ലെ, വിദ്യാഭ്യാസത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും പരാമർശമുള്ള ഒന്നാണ് മാണ്ഡ്യൂക്യ അല്ലെ. മാണ്ഡ്യൂക്യ എന്നതിനകത്ത്, മാണ്ഡ്യൂക്യ സൂക്തം, ഓക്കെ, മാണ്ഡ്യൂക്യ സൂക്തത്തിലാണ് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? വിദ്യാഭ്യാസം, കൃഷി, എഡ്യൂക്കേഷൻ ആൻഡ് അഗ്രികൾച്ചർ എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് മാണ്ഡ്യൂക്യ സൂക്തത്തിലാണ്. ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ഇത് ശില്പവേദം അല്ലെ. ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ഇത് ശില്പവേദം എന്നറിയപ്പെടുന്നു. അതുമാത്രമല്ല, ഈ പറയുന്ന വേദങ്ങളുടെയൊക്കെ രചന നടത്തിയത് ആരൊക്കെയാണ്? അത് മുനിമാരാണെന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ആരെയൊക്കെ പറയാം, വിശ്വാമിത്ര മഹർഷിയും വശിഷ്ഠ മഹർഷിയും ചേർന്നാണ് എന്ത് നടപ്പാക്കുന്നത്? ദറ്റ് ഈസ് നമ്മളുടെ ഋഗ്വേദത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ വേദങ്ങളുടെയൊക്കെ എഴുതപ്പെടുന്നത് ഈ പറയുന്ന മഹർഷികളാണ് എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട് അല്ലെ. അത് ശ്രദ്ധിക്കുക, ആ കാലഘട്ടത്തിൽ, ഋഗ്വേദ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നത് ആരായിരുന്നു? അത് ഇന്ദ്രനായിരുന്നു. ഇന്ദ്രനായിരുന്നു ഫസ്റ്റ് പൊസിഷൻ ഉള്ളത് അല്ലേ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരായിരുന്നു? അത് ഇന്ദ്രനായിരുന്നു അല്ലേ. അപ്പം ഇന്ദ്രനെ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇന്ദ്രസ് നോണ എസ്? പുരന്ധര അല്ലേ, പുരന്ധരൻ എന്ന് ഇന്ദ്രൻ അറിയപ്പെടുന്നുണ്ട്. എന്താണ് പുരന്ധരൻ? കോട്ടകളെ തകർത്തവൻ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. പുരന്ധരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കോട്ടകളെ തകർത്തവൻ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, ഋഗ്വേദത്തെ പല രീതിയിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? അത് മാക്സ് മുള്ളറാണ് അല്ലേ. ഋഗ്വേദത്തെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്, വിവർത്തനം ചെയ്തത് ആരാണ്? അത് മാക്സ് മുള്ളറാണെങ്കിൽ മലയാളത്തിലേക്ക് ഋഗ്വേദത്തെ വിവർത്തനം ചെയ്യുകയാണ് ആര്? വള്ളത്തോൾ അല്ലേ, വള്ളത്തോൾ നാരായണ മേനോൻ അല്ലേ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഋഗ്വേദത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അല്ലേ. അത് മനസ്സിലാക്കുക, ഋഗ്വേദത്തിൽ പരാമർശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് സരസ്വതി അല്ലേ. സരസ്വതി നദി പ്രത്യേകത എന്താണ്? ഇന്നും ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്നു എന്ന് പരാമർശിക്കപ്പെടുന്ന വേദകാല നദിയാണ് എന്ന് പറയുന്നത് സരസ്വതി നദി. അപ്പോൾ ഇന്നും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു നദിയാണ് ഇത് സരസ്വതി നദി. ആ സരസ്വതി നദിയെക്കുറിച്ച് ഋഗ്വേദത്തിൽ പരാമർശം ഉണ്ട് അല്ലേ എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, ഋഗ്വേദത്തിന് ഏത് ഗ്രന്ഥവുമായിട്ട് സാദൃശ്യമുണ്ട് അല്ലേ? സെൻറ് അവസ്ഥയുമായിട്ട് ഋഗ്വേദത്തിന് സാദൃശ്യമുണ്ട്. അപ്പോൾ സെൻറ് അവസ്ഥ എന്ന കൃതിയുമായിട്ട് ഋഗ്വേദത്തിന് എന്തുണ്ട്? സാദൃശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വേദകാല നദികൾ, വേദിക് റിവേഴ്സ് ഏതൊക്കെയാണ് അല്ലേ? വേദകാലത്തിലുള്ള പ്രധാനപ്പെട്ട റിവേഴ്സ് അല്ലെങ്കിൽ നദികളെ കുറിച്ച് നോക്കാം. പ്രധാനമായും 9 നദികളെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അതിലൊന്ന്, അതിലെ പഴയ പേരും പുതിയ പേരുമാണുള്ളത് അല്ലേ. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ പുതിയ പേര് പറയും, പിന്നെ നമ്മൾ അതിൻ്റെ പഴയ പേര് പറയും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓരോ നദികൾ തന്നതിൻ്റെ പഴയ പേരുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജലം നദിയുടെ പഴയ പേരാണ് വിധാസ്ത എന്നറിയപ്പെടുന്നത് അല്ലേ. ജലം വിധാസ്ത അല്ലേ. നെക്സ്റ്റ് വൺ, ചിനാബ് അശ്കിനി അല്ലേ, ചിനാബ് ഓർ ചെനാബ് അശ്കിനി. നെക്സ്റ്റ് വൺ, രവി ഇപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. രവി പരുഷ്ണി അല്ലേ, രവി പരുഷ്ണി. സത്ലജ് അല്ലേ, സത്ലജ് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സത്ലജ് എന്നാരംഭിക്കുന്ന എസ്സിലാണ്, ശതദ്രുവും എസ്സിലാണ്. അപ്പോൾ സത്ലജ്, ശതദ്രു അല്ലെ. അതുപോലെ തന്നെ ബിയാസ്, വിപാസ, ഇവിടെ നമുക്കൊരു കണക്ഷൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ബി വി അല്ലെ, ബി വി. അപ്പൊ നമുക്കറിയാം, ബി ബിയാസ് വിപാസ അല്ലെ, അത് രണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുക. അടുത്തത് നർമ്മദ രേവ അല്ലെ, നർമ്മദ രേവ.
അല്ലെ, യമുന കാളിന്തി. നമുക്കറിയാം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് യമുന കാളിന്തി. ചോദിക്കാൻ സാധ്യതയുണ്ട്, നർമ്മദ ചോദിക്കാൻ സാധ്യതയുണ്ട്, ബിയാസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, സത്ലജ് സാധ്യതയുണ്ട്. അടുത്തത് മനസ്സിലാക്കുക, ഖൊമാൽ, ഖൊമാൽ നദിയുടെ പഴയ ഗോമതി, ഓക്കെ ഗോമതി അല്ലെ. അടുത്തത് കബുൾ കുംഭ, ഓക്കെ കബൂൾ കുംഭ എന്നറിയപ്പെടുന്നത്. അങ്ങനെ 9 നദികളെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. ജലം വിതാസ്ത, ചെനാബ് അസ്കിനി, രവി പരുഷ്ണി, സത്ലജ് ശതദ്രു, ബിയാസ് വിഭാസ, നർമ്മദ രേവ, യമുന കാളിന്തി, ഖൊമാൽ ഗോമതി, കാബൂൾ കുംഭ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നദികളും അവയുടെ പഴയകാല നാമങ്ങളുമാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. എന്താണ് PGW അല്ലെ? ഇത് ആര്യൻസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അല്ലെ. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ എന്നറിയപ്പെടുന്നു അല്ലെ. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ എന്നറിയപ്പെടുന്നുണ്ട്. ഇത് ആര്യൻസിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന PGW സൈറ്റിനെ കുറിച്ച് ആദ്യമായിട്ട്, PGW സംസ്കാരത്തെ കുറിച്ച് ആദ്യമായിട്ട് തെളിവ് ലഭിക്കുന്നത് അത് മനസ്സിലാക്കുക, അത് അഹിജാത്രയിൽ നിന്നാണ്. അഹിജാത്രയിൽ നിന്നാണ് ആദ്യത്തെ PGW കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്നത്. അതുമാത്രമല്ല, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, രാജസ്ഥാനിലൊക്കെ കുറേയധികം സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട PGW സൈറ്റിൽ വേറൊന്നാണ് ഭഗവാൻപുര. ഓക്കെ, ഭഗവാൻപുര സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി അഹിജാത്രയിൽ നിന്ന്, പിന്നെന്താണ് ഭഗവാൻപുരയിൽ നിന്ന്, രൂപാറിൽ നിന്ന് അല്ലെ, രൂപാർ എന്നിൽ നിന്നും, പഞ്ചാബിലുള്ള രൂപാറിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള തെളിവുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ആ PGW കുറിച്ച് പറഞ്ഞു. ഇതൊരു ആര്യന്മാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. പെയിന്റഡ് ഗ്രേ വെയർ കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യ തെളിവ് അഹിജാത്രയിൽ നിന്നും ഭഗവാൻപുരയിൽ നിന്നും പിന്നീട് രൂപാറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഋഗ്വേദ കാലഘട്ടത്തിലായിരുന്നു അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഉപയോഗിച്ചു തുടങ്ങി അല്ലെ. ഇരുമ്പ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഋഗ്വേദ കാലഘട്ടമാണ്. വേദകാലഘട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടമായ ഋഗ്വേദ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. എങ്ങനെയുള്ള വീടുകളായിരുന്നു അവിടെ നിർമ്മിച്ചിരുന്നത്? വൃത്താകൃതിയിലും ചതുരാകൃതിയിലുമുള്ള വീടുകളുടെ നിർമ്മാണം ഈ പറയുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെയുള്ള ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വീട് നിർമ്മാണം എന്ന് പറയുന്നത് ഏതെല്ലാം രീതിയിലായിരുന്നു? ഒന്ന് വൃത്ത രീതിയിലോ അല്ലെങ്കിൽ ചതുര രീതിയിലോ ഒക്കെയാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ PGW കുറിച്ച് മനസ്സിലാക്കണം. അതുപോലെ ആ കാലഘട്ടത്തിലാണ് അയൺ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ വീടുകളുടെ എന്താണ് ഷെയ്പ്പ് ഏത് രീതിയിലായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ നദികളെ കുറിച്ച് പറഞ്ഞു, നദികൾ ഏതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ നദികളുടെ പഴയ നാമവും പുതിയ നാമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.